കെഎസ്ആർടിസി യിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പള കാര്യത്തിൽ സർക്കാർ നിലപാട് എന്താണ് എന്ന് ചോദിച്ച ഹൈക്കോടതി കെഎസ്ആർടിസിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ശ്രമമെന്നും ചോദിച്ചു. ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം സർക്കാരിനുണ്ടായിരുന്നില്ല. ധനവകുപ്പ് പരിശോധിക്കുന്നുവെന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത്. തുടർന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനമുണ്ടായത്. കെഎസ്ആർടിസി ജീവനക്കാരെ തേയിൽ നിർത്തുകയാണോ എന്നതായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട വിമർശനം. എല്ലാ മാസവും ശമ്പളത്തിന് വേണ്ടി ജീവനക്കാർ എന്തിനു വേണ്ടിയാണ് കോടതി മുൻപാകെ വരേണ്ടി വരുന്നു? കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ശമ്പളം നൽകാൻ പണം അനുവദിക്കുകയുള്ളൂ. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചു. കെഎസ്ആർടിസി ജീവനക്കാർക്ക് ജൂലൈ മാസത്തെ ശമ്പളം നൽകാനായി 30 കോടി രൂപ അടുത്ത വ്യാഴാഴ്ചയ്ക്കകം അനുവദിച്ചിരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഓണക്കാലമായതിനാൽ അലവൻസും മറ്റും നൽകുന്നതിന് വേണ്ടി 10 കോടി രൂപ അധികം വേണമെന്ന് കെഎസ്ആർടിസി കോടതിയിൽ പറഞ്ഞിരുന്നു. 30 കോടി രൂപ ശമ്പളമായും 10 കോടി രൂപ അലവൻസായും സർക്കാരിൽ നിന്നും അടിയന്തരമായി ആവശ്യമുണ്ടെന്നാണ് കെഎസ്ആർടിസി കോടതിയിൽ വ്യക്തമാക്കിയത്. എന്നാൽ ശമ്പളത്തിനായി 30 കോടി രൂപ ആദ്യം നൽകണമെന്നും മറ്റും 10 കോടിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് അറിയിക്കണമെന്നും ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. വ്യാഴാഴ്ച വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകരുതെന്നും നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ലിമൺ ന്യൂസ്.